പോടാ. എന്താ സുബ്രണാടാ? തൊണ്ണൂറ്, തൊണ്ണൂറ്റി ഒന്ന്, തൊണ്ണൂറ്റി രണ്ട്, തൊണ്ണൂറ്റി നാല്, പ്രസാദേട്ട രണ്ടും കൽപ്പിച്ചാണല്ലോ. പഴയ ജിമ്മാള്. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ വീട്ടിട്ടില്ല കേട്ടോ. വീട്ടില് സർവന്റ് ഇല്ലല്ലോ. ഒരു അലമാര കയറ്റാൻ വേണ്ടിട്ട് ലോഡിംഗ് കാർക്ക് 5000 രൂപയാ. അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾ ഈ ശരീരം കണ്ട് ജോലി ചെയ്യുന്നവരാന്ന് വെച്ച് എന്തും ചോദിക്കാം. മൂന്നാല് പേര് വിചാരിച്ച് മുകളിൽ കയറ്റാൻ പറ്റുമോ? എന്താ പറ്റത്തെ? സൂപ്രമാമനോട് സാധനം കൊണ്ടുവെക്കാൻ പറ. ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറ്റും. കുഴപ്പമുണ്ടോ തമ്പി? എവിടെ വെള്ളപ്പെറുക്ക പറങ്ക? അലമാര ബംഗ്ലൂരിൽ കിടക്കാതാ? അത് ഹൗസ് ഓണറാണ്ടാ. അത് ഈ പൊക്കമുള്ളവർക്ക് വേണ്ടി വരുന്ന ഒരു സ്പെഷ്യൽ അലമാരയാ. അപ്പൊ വരും. അപ്പൊയാല്ലേ മാമ വന്നടാ. മാമൻ അലമ്പൂടെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് ആര്? അറിഞ്ഞിട്ട് എന്തിനാ മക്കളെ? അലമാരാ മാമനാ. എന്റെ അല്ല, അരുണേട്ടന്റെ. മാമൻ ഫിറ്റ് ആണോ? എടാ സുവിനെ, ഇങ്ങ വന്നടാ, വന്ന് അലമാര പിടിക്കടാ. മാമ നോക്കി നിക്കാതെ വേറെ ഇറക്കടാ. മാമൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. അല്ലേ മാമ? മോനെ ചക്കരെ പതപ്പിക്കലടാ. തടഞ്ഞിട്ട് കെട്ടയിപ്പിച്ച് അവര് കുപ്പിണോന്ന് തപ്പി നോക്കിയതാ. ഞാൻ പൊത്തി വെച്ച്. എന്നിട്ട് എന്നിട്ട് 16 പോയ അലമാര ഇറക്കടാ. ശ്വാസം കിട്ടി. ഇതേതാണ് പുതിയ മണ്ടന്മാര്? ഇത് വലിയ അലമാരയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കൊടുത്തയച്ചതാ. ഇത് ഇത്ര ഹെവിയാണല്ലോ. എന്ത്, നീയല്ലേ ഒരു കാലോട്ട് തട്ടിക്കയറ്റുന്നു പറഞ്ഞത്? തട്ടിക്കയറ്റാ. ഞാനോ ഇത്ര വലിയ അലമാരയ്ക്ക് ഇപ്പൊ നാട്ടി പണിയുന്നു. ഒരു ഫ്ലാറ്റിന്റെ വലിപ്പുണ്ട്. വായമ്പളിച്ച് നോക്കിക്കാണ്ട് കേറി ഇറക്കടാ. ഈട്ടിയാ അത് എത്ര കനം. കന്നിമൂല മാമന്റെ ഓലമാരൊക്കെ ഞാൻ പക്കം തള്ളാതെ. കൊണ്ടുവരാൻ പറഞ്ഞ മാമൻ എടുത്തുകൊണ്ട് വരണ്ട വല്ല കാര്യം ഉണ്ടോ? മനസ്സിലാക്കാം.